ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡോർ ഹാങ്ങിങ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനായി ഇതുപോലെ രണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് രണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നന്നായി ഒട്ടിക്കുക. ഇനി ഇതിനൊരു ടെക്സ്ചർ പോലെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ജെസോ ആണ്. നിങ്ങൾ കയ്യിൽ ജെസോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് അക്രീലിക് കളർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി ആ സർക്കിളിൻ്റെ ചുറ്റും പേൾ ഗ്രീനും നോർമൽ ഗ്രീനും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പോഞ്ച് ബ്രഷ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് കളർ ചെയ്യുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി യെല്ലോ അക്രീലിക് കളർ ഉപയോഗിച്ച് ഇതുപോലെ ബ്രഷിലാക്കിയതിന് ശേഷം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. സർക്കിളിൻ്റെ ഉള്ളിലാവാതെ നോക്കണം. ഇനി ബാക്കിയുള്ള ഭാഗമൊന്ന് ഇതുപോലെ സർക്കിളൊന്ന് ഡിഫൈൻ ചെയ്ത് വരയ്ക്കുക. ഇനി ഒരു പെൻസിൽ ഉപയോഗിച്ച് സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വേർഡ്സ് എഴുതാം. ഞാൻ എഴുതിയിട്ടുള്ളത് ഹോം സ്വീറ്റ് ഹോം എന്നാണ്. ഇനി ഇതുപോലെ പെർമനൻറ്റ് മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് അതൊന്ന് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു കുറച്ച് വോൾ പാറ്റേൺ വരച്ചെടുക്കുക. അതിനായി നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് പെയിൻറ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം വൈറ്റ് അക്രീലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെയിൻറ് ചെയ്യുന്നത്. ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് കോട്ട് വൈറ്റ് അക്രീലിക് കളർ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി കംപ്ലീറ്റ് ഡ്രൈ ആകാൻ വയ്ക്കുക. ഈ സമയം നമുക്ക് എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ച് രണ്ട് ബേർഡ്സിനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു പീസ് എയർ ഡ്രൈ ക്ലേ എടുത്ത് ഇതുപോലെ നന്നായി നീഡ് ചെയ്യുക. ഇനി അത് റോൾ ചെയ്തിട്ട് നമുക്കൊരു ബേർഡിനെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ച് എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ അടുത്ത് കുറച്ച് വെള്ളം വെക്കണം. നമ്മളെ കൈ ഇടയ്ക്കിടയ്ക്ക് വെറ്റാക്കിയിട്ട് വേണം അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഷേപ്പ് ചെയ്യാനായിട്ട്. കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതിന് ക്രാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബേർഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നൈഫ് അല്ലെങ്കിൽ ക്ലേ മോഡലിംഗ് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ വാലിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ച് അതിൻ്റെ കണ്ണും അതിൻ്റെ ഫെദേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ബേർഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ബേർഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വയ്ക്കുക. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നമ്മളെ ബേർഡ്സിനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മളെ കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പെയിൻറ് ചെയ്തിട്ട് ഒട്ടിക്കാം. പക്ഷെ ഞാനിവിടെ ഒട്ടിച്ചതിന് ശേഷമാണ് പെയിൻറ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ ഈസി ആയിട്ടുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പേൾ യെല്ലോ കളറാണ് രണ്ട് ബേർഡ്സിനും കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് അതിൻ്റെ മേലെ ആയിട്ട് ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് ഫ്ലവേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ മേലെ ഒട്ടിക്കുക. ഇനി അത് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ബേർഡ്സിന് കണ്ണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഫെദേഴ്സിൻ്റെ അവിടെ ഞാൻ മെറ്റാലിക് പോൾ മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി
കുറച്ച് അതിൻ്റെ വാലിലും ആ മെറ്റാലിക് കളറൊന്ന് അപ്ലൈ ചെയ്യുക. ഇനി കംപ്ലീറ്റ് ഡ്രൈ ആകാൻ വെക്കുക. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബൈൻഡർ ക്ലിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് ഉപയോഗിച്ച് ഒരു നോട്ട് ഉണ്ടാക്കി ഹാങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡോർ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ആ ഫോട്ടോസ് എന്തായാലും അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ എൻ്റെ FB പേജ് ഫോളോ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.